സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ ശ്രീ കെ സുരേന്ദ്രനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. സ്വാഗതം ശ്രീ കെ സുരേന്ദ്രൻ. ആദ്യമേ അഭിനന്ദനങ്ങൾ. പാർട്ടി നൽകിയ ഈ അംഗീകാരത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും മാറിയ കാലത്ത് പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ മാത്രമല്ല കേരളം പോലെ ഒരു ഇത്രയും സങ്കീർണമായിട്ടുള്ള ഒരു സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗം എപ്പോഴും കലുഷിതമായി മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനത്ത് പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ കേന്ദ്ര നേതൃത്വവും പാർട്ടി സംസ്ഥാന ഘടകവും എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിൽ ഞാൻ നന്ദിയുള്ളവനാണ്. പാർട്ടിയുടെ ഈ പുതിയ ദൗത്യത്തിൽ അടിയന്തരമായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്? പ്രസിഡന്റിൻ്റെ മുന്നിൽ അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ? അല്ല, അത് സ്വാഭാവികമാണല്ലോ. രണ്ട് തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ പോവുകയാണല്ലോ കേരളം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഈ പാർട്ടികളെ, രാഷ്ട്രീയ പാർട്ടികളെ ജനാധിപത്യത്തിൽ വിലയിരുത്തുന്നത് അതിൻ്റെ ഇലക്ടറൽ പെർഫോമൻസിനെയും കൂടി നോക്കിയിട്ടാണല്ലോ. തെരഞ്ഞെടുപ്പിൽ അതെങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളതും കൂടി പ്രധാനമാണല്ലോ. അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ സജ്ജമാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ കേരളം ബി ജെ പിക്ക് ഒരു കിട്ടാക്കനിയായി തുടരുകയാണ്, അതിൽ മാറ്റം വരൂ? അല്ല, അങ്ങനെയുള്ളൊരു വലിയ സാമൂഹ്യ മാറ്റത്തിന്, രാഷ്ട്രീയമായിട്ടുള്ളൊരു മാറ്റത്തിനുള്ള ഒരു അന്തരീക്ഷമുണ്ട്. അതിനെ നമ്മളെങ്ങനെ, അതിനെ ബി ജെ പിയെ എങ്ങനെ അതിനെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക്, തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് മാറ്റാമെന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിയമസഭയിൽ അക്കൗണ്ട് തുറന്നത് ശ്രീ ഒ രാജഗോപാലിൻ്റെ നിയമത്തെ തെരഞ്ഞെടുപ്പ് വിജയത്തോടുകൂടിയാണ്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം മൂലം ജയിച്ചതായിട്ടും വിലയിരുത്തുന്നുണ്ട്. അല്ല, അങ്ങനെയല്ല, രണ്ടുമുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമത്തെ ആ മേൽക്കൈ നിലനിർത്താൻ കഴിഞ്ഞല്ലോ. അപ്പോൾ രാജേട്ടന് സ്വാഭാവികമായിട്ടും അതിൻ്റെ വ്യക്തിപ്രഭാവമുണ്ട്. പക്ഷേ വ്യക്തിപ്രഭാവത്തിൽ കിട്ടിയ അംഗീകാരമാണെങ്കിലും അതിനെ പാർട്ടിയാക്കി മാറ്റാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമത്തുണ്ടായിട്ടുള്ള മാറ്റം കാണിക്കുന്നത്. പാർട്ടി ലേബലിൽ വിജയിച്ചെങ്കിലും നിയമസഭയിൽ പലപ്പോഴും പാർട്ടി നിലപാടിന് അനുകൂലം അല്ലാത്ത സമീപനം അല്ല ശ്രീ ഓ രാജഗോപാൽ സ്വീകരിച്ചു എന്ന് വിമർശനമുണ്ട്. അത് പാർട്ടിക്ക് ഏതെങ്കിലും രീതിയിൽ? രാജേട്ടൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് പാർട്ടി പൂർണ്ണമായിട്ടും തൃപ്തരാണ്. പിന്നെ രാജേട്ടൻ യുവ എം എൽ എമാരെ പോലെ അത്ര അഗ്രസീവായിട്ട് അദ്ദേഹത്തിന് പിന്നെ സംസാരിക്കും, അത് അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അല്ലാതെ നിലപാടുകളുടെ കാര്യത്തിൽ ശ്രീ ഒ രാജഗോപാൽജിയെ ആരും തന്നെ പിന്നെ വിമർശിക്കാനുള്ള ഒരു സാഹചര്യമില്ല. പല ഘട്ടങ്ങളിലും പുള്ളി അദ്ദേഹം തന്നെ പറയുന്നത് പാർട്ടി നിലപാടുകൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ പുതിയ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നിയമസഭയിൽ പാർട്ടിക്ക് ഒരംഗമേ ഉള്ളെങ്കിലും അദ്ദേഹം സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ച് ചർച്ച ചെയ്യൂ. തീർച്ചയായിട്ടും അദ്ദേഹവുമായിട്ട് ആശയവിനിമയം നടത്താനുള്ള സുപ്രധാന വിഷയങ്ങളിൽ അദ്ദേഹവുമായിട്ടുള്ള ആശയവിനിമയം നടത്തും, മുറയ്ക്ക് നടത്തും. ഇപ്പോൾ കേരളത്തിലെ പാർട്ടി, കേരളത്തിലെ ബി ജെ പിക്ക് അനുകൂലമായ സാധ്യതകൾ എന്തെല്ലാം ഉണ്ടെങ്കിലും അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തത് പാർട്ടിയിലെ ഉൾപ്പോരാണെന്ന് വലിയ ആക്ഷേപവും വിമർശനമുണ്ട് പുതിയ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അല്ല, അതൊക്കെ ഉൾപ്പോര് ഉൾപ്പോര് എന്നുള്ളത് എത്രയോ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ആ ഉൾപ്പോരിനെ സംബന്ധിച്ച് വസ്തുതാപരമായിട്ടൊന്നും തന്നെ ഇല്ല. ബി ജെ പിയുടെ വളർച്ചയെ തടസ്സപ്പെടുത്താൻ എല്ലാ ദിവസവും മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, രാഷ്ട്രീയ എതിരാളികളും. സ്വാഭാവികമാണ് അവരതിനുവേണ്ടി ശ്രമിക്കും. പക്ഷേ ഉൾപ്പോര് ഉൾപ്പോര് എന്ന് പറയല്ലാതെ അടിസ്ഥാനപരമായി എന്താണ് പ്രശ്നം എന്നുള്ള ആരും പറയുന്നില്ല. അപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ചുമതലയേറ്റപ്പോൾ താങ്കൾ നടത്തിയ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഇനി ഇപ്പോൾ രണ്ട് വർഷം കഴിയുമ്പോൾ ഒരു സുരേന്ദ്രൻ പക്ഷം ഉണ്ടാകില്ല എന്നൊരു വാക്കുകൾ പറഞ്ഞായിട്ട് ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് അതിൻ്റെ അർത്ഥം നേരത്തെ അങ്ങനെ എന്തൊക്കെ ചില പക്ഷങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനം? അങ്ങനെയല്ല, ഈ പക്ഷം പ്രസിഡന്റ് ആകുമ്പോഴാണ് ആളുകൾ പറയുന്നത്. ഇപ്പോൾ കൃഷ്ണദാസ്ജി ആയാലും മുരളീധരൻജി ആയാലും അവർ പ്രസിഡന്റ് ആവുന്നവരെ നിങ്ങളാരും അങ്ങനെ പറഞ്ഞില്ല. പ്രസിഡന്റ് ആയാൽ നിങ്ങൾ ഉടനെ തുടങ്ങുകയാണ് അവർ ഒരു പക്ഷം ഉണ്ടാക്കണം. ഇപ്പോൾ ഒരു പത്ത് പക്ഷമായി കേരളത്തിൽ, ഒ രാജഗോപാൽ പക്ഷം, മുകുന്ദൻ പക്ഷം, ശ്രീധരൻപിള്ള പക്ഷം, മറ്റേ പത്മനാഭൻ പക്ഷം, കൃഷ്ണദാസ് പക്ഷം, മുകുന്ദൻ പക്ഷം, ഇത് പാർട്ടിയിലൊരു പക്ഷമല്ല, നിങ്ങളുണ്ടാക്കുന്ന പക്ഷമാണ്. അങ്ങനെ ഒരു പക്ഷത്തെക്കുറിച്ച് ഞാനൊരു പരിഹാസ രൂപേണ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതിന്. ഇതൊക്കെ പറയുമ്പോഴും ഇന്നലെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ കുമ്മനം രാജശേഖരൻ, ശോഭാ സുരേന്ദ്രൻ ഇവരൊന്നും വന്നില്ല. അത് മാത്രമല്ല, അവർക്ക് ചിലപ്പോൾ വ്യക്തിപരമായിട്ട് അത്യാവശ്യങ്ങളുണ്ടാകും, താങ്കളെ അറിയിച്ചിട്ടുണ്ടാകും. പക്ഷേ മുൻ പ്രസിഡന്റ് സി കെ പത്മനാഭൻ പോലും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പോലും ചില നേതാക്കൾ വന്നില്ല എന്നുള്ള രീതിയിലുള്ള പരാമർശം ഉണ്ടായി എന്നും. മഹാഭൂരിപക്ഷം വന്നവരെയും നിങ്ങൾ വെറുതെ വിടുകയാണ്. രണ്ടുപേർ വരാത്തത് മാത്രമാണ് നിങ്ങളെ സംബന്ധിച്ച് ആബ്സെൻസ് ആണ്. അല്ല, കുമ്മനം രാജേട്ടൻ്റെയും ശോഭാ സുരേന്ദ്രൻ്റെയും കാര്യത്തിൽ പാർട്ടിക്ക് അറിയാമല്ലോ അവരെന്താണ്, എന്തുകൊണ്ടാണ് വരാതിരുന്നതെന്ന്. കുമ്മനം രാജശേഖരൻജി ഹരിദ്വാറിലും ഡൽഹിയിലും യാത്രയിലായിരുന്നു. അന്ന് രാവിലെയാണ് കൊച്ചിയിൽ വന്നത്.
നേരത്തെ നിശ്ചയിച്ച സുപ്രധാനമായിട്ടുള്ള ഒരു ചടങ്ങ്, പാർട്ടി ചടങ്ങാണെങ്കിലും ഞങ്ങൾക്ക് ഒഴിവാക്കാം, പക്ഷെ പാർട്ടിക്ക് പുറത്തുള്ള ഒരു ചടങ്ങുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹം വരാതിരുന്നത്. ശോഭാ സുരേന്ദ്രൻ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ല, വേറെ രാഷ്ട്രീയപരമായ കാരണങ്ങൾ, രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങൾ ഇപ്പോൾ ഒരു ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത് കൊണ്ട് എന്ത് രാഷ്ട്രീയമാണ് പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? താങ്കൾ പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് ഈ പദവിയിലേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന ചില പേരുകളാണ് എം ടി രമേശ് അല്ലെ, ശോഭാ സുരേന്ദ്രൻ, ഒരു പക്ഷേ ചിലപ്പോൾ ശ്രീ കുമ്മനം രാജശേഖരനും വന്നേക്കുമെന്ന് കേട്ടിരുന്നു. ശ്രീ കുമ്മനം രാജശേഖരൻ ഇവിടെ ഗവർണറായിരുന്നു, രാജിവെച്ചിട്ട് തിരുവനന്തപുരത്ത് വന്ന് മത്സരിച്ചു, അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹത്തിനൊരു പദവി നൽകിയില്ല, അദ്ദേഹത്തെ അവഗണിച്ചു എന്നുള്ളൊരു ഒരു തോന്നൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരിലെല്ലാം ഉണ്ട്. അതിന് പദവികൾ വീതം വെച്ച് തുടങ്ങിയിട്ടേ ഇല്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് ഈ പദവി നൽകിയില്ലെന്ന് പറഞ്ഞാൽ എവിടെ നൽകിയില്ലെന്നാണ്? കേന്ദ്ര നേതൃത്വം അഖിലേന്ത്യാ അധ്യക്ഷനെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രഖ്യാപിച്ചത്. പിന്നെ പദവികൾ, പിന്നെ എവിടെയാണ് പദവികൾ നൽകേണ്ടത്, ചുമതലകൾ നൽകേണ്ടത് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ അദ്ദേഹം മുൻ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്, ദേശീയ തലത്തിലൊക്കെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഒരു പദവികൾക്ക് അപ്പുറത്തേക്കുള്ള ഒരു 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 സ്റ്റാച്ചറുള്ള നേതാവാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയ പദവിയിൽ അദ്ദേഹത്തെ ഒതുക്കുന്ന, അങ്ങനെയല്ല. കുമ്മനം രാജേട്ടനെ പോലുള്ള ഒരാളെ നിർബന്ധിച്ചിട്ടാണ് ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹം ബി ജെ പിയിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ച് പിന്നെ കുപ്പായം അടിച്ച് നിന്ന് വന്നൊരാളല്ല അദ്ദേഹത്തെ. എല്ലാവരും ചേർന്ന് പിന്നെ ഈ ഒരു ദൗത്യം താങ്കൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നിർബന്ധിക്കുകയായിരുന്നു. അപ്പോഴും അദ്ദേഹം രാഷ്ട്രീയത്തിനോട്, ഇപ്പോൾ പരമേശ്വരജിയുടെ കഥ അങ്ങനെയാണ്. ബി ജെ പി ആർ എസ് അദ്വാനിയും മുരളി മനോഹർ ജോഷിയും പോലെ ഒരു പദവിയിലായിരിക്കും അദ്ദേഹം. അല്ല, അങ്ങനെയല്ല, നിങ്ങൾ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ആളുകളുടെ മഹത്വവും ആളുകളുടെ കുറിച്ച് അവരുടെ വ്യക്തിത്വത്തെക്കുറിച്ചും അറിയാത്തവരാണ് ഈ പരാമർശം നടത്തുന്നത്. പദവികൾ വേണ്ടെന്ന് വെച്ചവരാണ് ഈ പാർട്ടിയിലുള്ളത്. ഇപ്പോൾ പരമേശ്വരജി മരിച്ചപ്പോഴാണല്ലോ മാധ്യമങ്ങളെല്ലാം എഴുതിയത്, പരമേശ്വരജിക്ക് ഏത് പദവിയും ലഭിക്കുമായിരുന്നു, വേണ്ടെന്ന് പറഞ്ഞു. അതിനർത്ഥം പരമേശ്വരജിക്ക് കക്ഷി രാഷ്ട്രീയ നിലപാടുകളില്ലെന്നല്ല. പരമേശ്വരജി അവസാന നിമിഷം വരെ കക്ഷി രാഷ്ട്രീയത്തിലെ അടിയൊഴുക്കുകളെ സംബന്ധിച്ചും കേരളത്തിൽ രാഷ്ട്രീയമായിട്ട് ബി ജെ പി വളരേണ്ടതിനെക്കുറിച്ചും അമിതമായി ആഗ്രഹിച്ചുകൊണ്ടിരുന്നവരാണ്. പക്ഷെ അപ്പോഴും അദ്ദേഹം പദവികളിൽ നിന്ന് വിട്ടുന്നു. ആ ഗണത്തിൽ പെടുത്തേണ്ട നേതാക്കളെയൊക്കെ പാർലമെന്റിൽ പോലും പോകണ്ട, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി എന്ത് വേണമെങ്കിലും ആകാം, അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ ആളാണ്. പക്ഷെ ശ്രീ കുമ്മനംജി അല്ല ഗവർണർ പദവി സ്വീകരിച്ച ആളാണ്. അങ്ങനെയല്ല, കുമ്മനം രാജശേഖരൻ ജി സംഘടന പറയുന്ന ജോലി ചെയ്യുന്ന ആളാണ്. അതിനിപ്പോൾ കുമ്മനം രാജേട്ടനോട് മിസോറാമിൽ ഗവർണറായിട്ട് പോകണമെന്ന് പറഞ്ഞു, അദ്ദേഹം പോയി. തിരിച്ചു വരണമെന്ന് പറഞ്ഞു, അദ്ദേഹം വന്നു. അത് അവ അത് അങ്ങനെയുള്ള ആളുകളെന്നൊരു പദവി പാർട്ടി നൽകിയില്ല എന്ന് വിചാരിച്ച് അവർക്ക് സാമൂഹ്യ പ്രവർത്തനം വളരെ ശക്തമായിട്ട് നടത്തുന്നവരാണ്. ഇതൊരു പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പിസം ഇല്ല എന്ന് തന്നെയാണ് താങ്കൾ. അല്ല, അഭിപ്രായങ്ങൾ എല്ലാവർക്കും ഒരു അഭിപ്രായം ആവില്ല, എല്ലാവർക്കും ഒരു അഭിപ്രായമല്ല ഏകാധിപത്യമല്ലേ. പല അഭിപ്രായങ്ങളുണ്ട്, ആ അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് ഏത് സംഘടനയിലാണ് പല അഭിപ്രായങ്ങളില്ലാത്തത്? പല അഭിപ്രായങ്ങൾ ഉണ്ടാവുമ്പോഴാണല്ലോ ജനാധിപത്യം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഏകാധിപത്യം ആവില്ലേ. അല്ല, അല്ലാതെ മുരളീധര പക്ഷം കൃഷ്ണദാസ് പക്ഷം എന്നുള്ള ഒന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രീ വി മുരളീധരനും ശ്രീ പി കെ കൃഷ്ണദാസും ഏതെങ്കിലും പക്ഷത്തിൻ്റെ ആളുകളായിട്ട് കാണുന്നവരല്ല. അവരെല്ലാം പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ചവരാണ്, എൻ്റെ മുൻഗാമികളാണ്, വളരെ സ്തുത്യർഹമായിട്ടുള്ള സേവനം പാർട്ടിക്ക് നൽകിയിട്ടുള്ളവരാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പക്ഷഭേദം അവരോട് പാർട്ടിക്കും എനിക്കുമില്ല. ഇപ്പോൾ പാർട്ടിയിൽ താങ്കൾ സംബന്ധിച്ചാലും ഇല്ലെങ്കിലും ഉണ്ടെന്ന് വിമർശിക്കുന്ന ഉൾപോര് അവസാനിപ്പിക്കാൻ എന്ത് സമീപനമായിരിക്കും പ്രസിഡന്റ് എന്നുള്ള നിലയിൽ താങ്കൾ ചെയ്യാൻ? ഒന്നാമത്തെ കാര്യം, ഉൾപോര് അവസാനിപ്പിക്കാനുള്ള ഒരു ഉൾപോരില്ല. പിന്നെ ആശയവിനിമയമാണ് പ്രധാനമായിട്ട് ഞാൻ കാണുന്നത്. ആളുകളുമായിട്ടുള്ള ആശയവിനിമയത്തിൻ്റെ കുറവാണ് പലപ്പോഴും ഈ മാധ്യമങ്ങളുടെ തെറ്റിദ്ധാരണയ്ക്ക് കാരണം. ഇപ്പോൾ ഇന്നലെ എനിക്കറിയില്ലായിരുന്നു എന്ന് വിചാരിക്കുക, ശ്രീ കുമ്മനം രാജേട്ടനും ശ്രീമതി ശോഭാ സുരേന്ദ്രനും എന്തുകൊണ്ടാണ് വരാതിരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ബ്രേക്കിംഗ് ന്യൂസ് കാണുമ്പോഴേക്കും ഞാൻ തെറ്റിദ്ധരിക്കും. പക്ഷേ എനിക്കറിയാമായിരുന്നു, ഞാൻ അവരുമായിട്ട് നല്ല ആശയവിനിമയത്തിലുണ്ടായിരുന്നതുകൊണ്ട് പാർട്ടി സംഘടനയ്ക്ക് ഈ കാര്യത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമില്ല. എം ടി രമേശ് പോലും റെയിൽവേ സ്റ്റേഷനിൽ വന്നെങ്കിലും അവിടേക്ക് മുന്നിലേക്ക് വന്നില്ല എന്ന് അങ്ങനെ റിപ്പോർട്ടുകൾ വായിക്കാൻ കഴിഞ്ഞു. ഈ റെയിൽവേ സ്റ്റേഷനിലാണല്ലോ ആയിരക്കണക്കിന് ആളുകൾ വന്നത്, അതിന് അത്രയും ആളുകൾ പാർട്ടി ആസ്ഥാനത്ത് വന്നിട്ടില്ലല്ലോ. ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന സ്ഥലത്ത് രമേശ് വരുന്നു എന്ന് പറഞ്ഞാൽ അതിനെ ബഹിഷ്കരണം എന്നാണോ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും പാർട്ടിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളൊരു തന്ത്രമായിരിക്കും താങ്കൾ. വീണ്ടും വീണ്ടും താങ്കൾ ചോദിക്കുന്നതിൻ്റെ ഉള്ളിൽ വലിയെന്തോ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് വരുത്തി തീർക്കാനാണ്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്തി മുന്നോട്ട് പോകാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ താങ്കളുടെ മുന്നിലുള്ള ഒരു പ്രധാന ദൗത്യം സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തി അല്ലെ, സംഘടനാ ഭാരവാഹികളെ നിശ്ചയിക്കുക, അത് ഫെബ്രുവരി 29 ഒരു കട്ട് ഓഫ് ഡേറ്റ് ഉണ്ടോ? അങ്ങനെ യാതൊരു കട്ട് ഓഫ് ഡേറ്റും ഇല്ല. വൈകാതെ പൂർത്തിയാക്കണം എന്നുള്ളത് കേരള ഘടകത്തിൻ്റെ ഒരു ആവശ്യമാണ്. ഇപ്പോൾ ഒരു അഭിമുഖമാകുമ്പോൾ നമ്മൾ ചില സംശയങ്ങൾ ചോദിക്കും, അതിൻ്റെ ഭാഗമായിട്ടാണ് ചോദിക്കുന്നത്. ചില ആൾക്കാർ ഭാരവാഹിത്വം ഏറ്റെടുക്കാൻ തയ്യാറായേക്കില്ല എന്നുള്ള അഭ്യൂഹങ്ങളുമുണ്ട്. അല്ല, അത് ഭാരവാഹി പ്രഖ്യാപനം കഴിയുമ്പോഴാണല്ലോ നിങ്ങൾ ചോദിക്കേണ്ടത്. അഭ്യൂഹങ്ങൾക്ക് ഞാനെങ്ങനെ മറുപടി പറയും? അപ്പോൾ താങ്കൾ പ്രസിഡന്റ് ആയപ്പോൾ താങ്കൾ ആദ്യം തന്നെ പറഞ്ഞു ഇനിയുള്ള രണ്ട് പ്രധാന കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും, അതായത് ഒരു ഇലക്ഷൻ ഇയറിലേക്കാണ് പാർട്ടി പോകുന്നത്. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഒരു തീവ്രമായ സമരത്തിലേക്ക് ബി ജെ പി ഇറങ്ങും. ഇപ്പോൾ തന്നെ
പൗരത്വ നിയമത്തിൻ്റെ വിഷയത്തിൽ തന്നെ പൗരത്വ നിയമത്തെ എതിർക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ അതിൻ്റെ പേരിൽ ഒരുപാട് സമരങ്ങൾ നടക്കുന്നുണ്ട്. ബി ജെ പി പഞ്ചായത്ത് തലത്തിൽ ചില സമരങ്ങളൊക്കെ നടത്തി. എന്തായിരിക്കും ബി ജെ പി പ്രസിഡൻ്റ് ഒരു പുതിയ കാഴ്ചപ്പാട്? അല്ല, സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനകീയ പ്രക്ഷോഭത്തിന് തന്നെയാണ് പ്രാധാന്യം. യു ഡി എഫിന് അത് സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പം തന്നെ ഈ പോലീസ് അഴിമതിയെ സംബന്ധിച്ച് വലിയ വായിൽ വർത്തമാനം യു ഡി എഫ് പറഞ്ഞു. ഉടനെ വി എസ് ശിവകുമാറിനെതിരായിട്ടുള്ള വിജിലൻസ് അന്വേഷണവും റെയ്ഡും എല്ലാം വന്നു. അത് ഇതിന് ബദലായിട്ട് ചെയ്താണ്? ബദലായിട്ട് ചെയ്തതെന്നല്ല, അതൊരു ബ്ലാക്ക് മെയിലിംഗ് ആണ്. അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ യു ഡി എഫ് മൗനം പാലിക്കും. ഇത് തന്നെയാണ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ തിരിച്ചും ചെയ്യുമെന്നുള്ളതാണ്. അവർക്ക് എന്താ വെച്ചാൽ ഇത് കേരളത്തിൽ പതിവുള്ളതാണ്, പക്ഷേ ഒരു അന്വേഷണം എവിടെയും നടക്കുന്നില്ല. എത്രയോ മന്ത്രിമാർക്കെതിരായിട്ടുള്ള വിജിലൻസ് അന്വേഷണങ്ങൾ കേരളത്തിൽ ഉണ്ടായില്ല. ബാബുവിൻ്റെയൊക്കെ നമ്മൾ എത്ര ദിവസം പത്രത്താളുകളിലും മാധ്യമങ്ങളിലും വന്നതാണ്, ബാബുവിൻ്റെ കേസ് ഇപ്പോൾ എന്തായി, ബാർക്കോഴ എന്തായി, മലബാർ സിമെന്റ്സ് എന്തായി, ഏത് അഴിമതി കേസാണ് കേരളത്തിൽ? ഇബ്രാഹിം കുഞ്ഞ് ഇന്ന് എല്ലാവരും കഴിഞ്ഞ ഈ ബൈ ഇലക്ഷൻ മുമ്പ് മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഓബി വാൻ വെച്ചിട്ട് വെച്ചിരിക്കുകയായിരുന്നു. കാരണം അത് അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. ഇബ്രാഹിം കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു ഒന്നും സംഭവിച്ചില്ല. ഇതിലെല്ലാം ഒരു ഒത്തുകളി ഉണ്ടെന്ന് ഉറപ്പായിട്ടും ഒത്തുതീർപ്പാണല്ലോ. അപ്പോൾ ആ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ശക്തമായ ജനങ്ങളുടെ പ്രതിഷേധമാണ് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത്. പൗരത്വ നിയമത്തിൻ്റെ വിഷയത്തിൽ അതിന് അനുകൂലമായിട്ടുള്ള ഒരു സമരം പഞ്ചായത്ത് തലത്തിൽ നിന്ന് സംസ്ഥാന തലത്തിലേക്ക് വ്യാപിപ്പിക്കും. അല്ല, പൗരത്വ നിയമത്തിൻ്റെ പേരിൽ ഇപ്പോൾ തന്നെ ഒരു വിഭാഗം ജനങ്ങൾക്കിടയിൽ ഈ പൗരത്വ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കെതിരായിട്ട് ഒരു വലിയ വികാരമുണ്ട്. അത് ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ആർക്കും ബോധ്യമാവും. കാരണം ഒരു വശത്ത് മതതീവ്രവാദികളുമായിട്ട് ചേർന്ന് നടത്തുന്ന ഈ സമരം, അപ്പോൾ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞല്ലോ, സമാധാനപരമായി പോലും വിശ്വാസികൾ നടത്തുന്ന സമരത്തിൽ അത് ഹൈജാക്ക് ചെയ്യുകയാണ് മതതീവ്രവാദികൾ, നുഴഞ്ഞു കയറുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിനർത്ഥം ആ ഒരു ഭയാശങ്ക അപ്പുറത്തുണ്ട്. അത് പരിഹരിക്കാൻ നോക്കും. അല്ല, അത് മുസ്ലിം സമുദായത്തിലല്ല, അതിനെതിരായിട്ടുള്ള ഒരു വികാരം ഇപ്പുറത്തെ സമുദായങ്ങളിലുണ്ട്. കാരണം ഇത് ഈ ഒരു തീവ്രവാദി സംഘം നയിക്കുന്ന നില, ഇപ്പോൾ DY CPM തുറന്നു പറഞ്ഞല്ലോ കടകൾ അടപ്പിക്കുന്നത് SDPIക്കാരാണ്, ബഹിഷ്കരണം നടത്തുന്ന SDPIക്കാരാണ്, അപ്രഖ്യാപനം നടത്താനാണ്. അപ്പോൾ SDPIക്കാർ വിചാരിക്കുന്ന പോലെ സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നു, വിശ്വാസികളെ കൊണ്ടെത്തിക്കുന്നു എന്ന നിലയിൽ വന്നിരിക്കുകയാണ്. അത് തിരി പോലീസ് മദ്യവയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെ അഴിമതി നടത്താൻ പറ്റുന്നത്? കെൽട്രോണിനെ മറയാക്കി ഈ ഈ അഴിമതി നടത്താൻ അതുപോലുള്ള കാര്യങ്ങൾ നടന്നത് പോലീസ് മേധാവിക്ക് മാത്രം നടക്കുമോ? പോലീസ് പങ്കില്ലാന്ന് അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. പോലീസ് വകുപ്പിൽ മാത്രമാണോ ഇപ്പോൾ അഴിമതി ഉള്ളത്? എല്ലാ വകുപ്പിലും അല്ല. ഏറ്റവും ഞാൻ പറഞ്ഞത് ഇതെല്ലാം CPM നടത്തുന്ന അഴിമതിയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഈ അഴിമതിക്ക്. പോലീസ് മേധാവിക്ക് അങ്ങനെയല്ല, ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ല. പോലീസ് മേധാവി മാത്രമാണ് എന്ന് പറയുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരെ രക്ഷപ്പെടുത്താനുള്ള വഴി. പോലീസ് മേധാവി BJP ബന്ധമുള്ള ആളാണ്? ഒരു ബന്ധവും BJP യുമായിട്ടില്ല. അദ്ദേഹത്തിന് ഒരു പോലീസ് മേധാവിക്ക് എങ്ങനെയാണ് രാഷ്ട്രീയ ബന്ധം വയ്ക്കാൻ പറ്റുന്നത്? ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയ അഴിമതി എന്ന് പറയുന്നത്, എങ്കിലും ഈ ഇപ്പം CAG റിപ്പോർട്ടിൽ അക്കമിട്ട് നിരത്തുന്നുണ്ട് പോലീസ് മേധാവിയുടെ അടക്കം അഴിമതി. പത്രസമ്മേളനത്തിൽ തന്നെ CAG വിമർശിക്കുകയും ചെയ്തു. അന്നേരം ആ BJP ആ കാര്യം എന്ത്? അല്ല, അത് വളരെ രാഷ്ട്രീയമായിട്ട് ചില കേന്ദ്രങ്ങൾ ഇപ്പോൾ CNAG കണ്ടെത്തൽ പൂർണ്ണമായിട്ടുള്ള കണ്ടെത്തലല്ല, ഇനി എത്രയോ കാര്യങ്ങൾ അതിൽ പരാമർശിക്കുന്ന വിഷയങ്ങളിൽ നിരവധി അഴിമതികളുണ്ട്. CNAG ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. അതിൽ പരാമർശിക്കുന്ന വിഷയങ്ങൾ തന്നെ അന്വേഷിച്ച് പോയാൽ അത് രാഷ്ട്രീയ അഴിമതിയാണ്. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് CNAG റിപ്പോർട്ടിന് ആഭ്യന്തര സെക്രട്ടറി അതിന് മറുപടി നൽകിയിരിക്കുകയാണ്. ആരെയാണ് വെള്ളപൂശുന്നത്? വെള്ളപൂശുന്നത് സർക്കാരിനെയാണ്. അപ്പോൾ സർക്കാരിൻ്റെ അനുമതിയില്ല, അല്ലെ, സർക്കാർ വിചാരിക്കാതെ ഈ അഴിമതി നടക്കില്ല. കാരണം ഈ കമ്പനിയെ സംബന്ധിച്ച്, വിവാദ കമ്പനിയെ സംബന്ധിച്ച്, ആ കമ്പനിയുമായി വിദേശങ്ങളിൽ ബന്ധപ്പെടുന്നവരെ സംബന്ധിച്ച്, ആ കമ്പനിക്ക് ഇന്ത്യയിലുള്ള കൂട്ടാളികളെ സംബന്ധിച്ച്, അത് ഇവിടുത്തെ ആരുമായിട്ടാണ് ബന്ധപ്പെടുന്നതിനെ സംബന്ധിച്ചൊക്കെ വലിയ തർക്കങ്ങളുണ്ട്. അത് DGP മാത്രമാണ് ഈ അഴിമതി നടത്തിയെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ രക്ഷിക്കാനാണ്. ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്ത് വന്ന വേളയിൽ ഉടൻ തന്നെ താങ്കൾ നടത്തിയ പ്രതികരണത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയാണ് ആരോപണം. മുഖ്യമന്ത്രിയാണ്, ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി അറിയാതെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒട്ടും വിശ്വസനീയമല്ല. ഇതിനകത്ത് ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഒരു ഉപജാപക സംഘമാണ്, ഒരു അഴിമതിക്കാരുടെ സംഘമാണ് ഇതെല്ലാം. ഈ ഒരു സംഭവം മാത്രമല്ല, കേരളത്തിൽ നടക്കുന്ന പല അഴിമതികളുടെയും പിന്നിൽ അവർ തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണെന്നാണോ അതോ മുഖ്യമന്ത്രി അറിയാതെ? അല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രി അറിയുന്നില്ലെങ്കിൽ പിന്നെ ആ സ്ഥാനത്തിരിക്കുന്നതിന് കാര്യമില്ലല്ലോ. ഇപ്പം തന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ഈ നുഴഞ്ഞുകയറ്റക്കാരുടെ കാര്യം എല്ലാം പറഞ്ഞു, കേരളത്തിൽ മുസ്ലിം തീവ്രവാദം ശക്തിപ്പെടുന്നു എന്ന് അഭിപ്രായമുണ്ടോ? എന്താ സംശയം? മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞല്ലോ. അതുമാത്രമല്ല, സമീപകാല സംഭവങ്ങളെല്ലാം തെളിയിക്കുന്നത് അങ്ങനെയല്ലേ? CPMനകത്ത് തന്നെ തീവ്രവാദികളുണ്ടെന്ന് ഇപ്പം സമ്മതിക്കേണ്ടി വന്നില്ലേ? ഇപ്പോൾ UAPI ചുമത്തിയിരിക്കണല്ലോ. അല്ല, ആ കാര്യത്തിൽ അവരെ പിന്നെ ഇപ്പോൾ ഇടതുപക്ഷത്തോട് അടുത്ത് നിൽക്കുന്ന വലിയൊരു ബുദ്ധിജീവികളും മറ്റുമെല്ലാം ഇവരെ മനഃപൂർവ്വം പ്രതികളാക്കി എന്നാണ് ആക്ഷേപിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ളവർ തന്നെ വ്യത്യസ്ത അഭിപ്രായം, പാർട്ടി ദേശീയ നേതൃത്വത്തിലുള്ള ഇപ്പോൾ YECHURI ആണെങ്കിലും
കാരാട്ടാണെങ്കിലും അല്ല ഇവർക്കെതിരെ യു എ പി എ ചുമത്തിയ ശരിയായില്ല. പക്ഷെ ഇപ്പം അത് പിന്നെ എൻ ഐ എക്ക് വിട്ടാം, എൻ ഐ എ ഏറ്റെടുത്ത് ശരിയായില്ല എന്നുള്ളൊരു സമീപനം മുഖ്യമന്ത്രിയും പറയുന്നത് എന്താണ്? ബി ജെ പി ഗുരുതരമായ കാര്യങ്ങളില്ലാതെ ഒരു ദിവസം വൈകുന്നേരം രണ്ട് ചെറുപ്പക്കാരെ പിടിച്ചിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് പിന്നെ കൊണ്ടുപോകില്ലേ? മോദിയുടെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്താണെങ്കിൽ ഈ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കായിരുന്നു. പിണറായി വിജയൻ്റെ പോലീസ് തന്നെ വന്ന് രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ കയ്യിൽ വ്യക്തമായിട്ട് തെളിവുകളുണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ നാട്ടുകാരെ അവിശ്വസിക്കണം. അന്നേരം അവർക്ക് ഈ ബന്ധമുണ്ടെന്ന് ബി ജെ പി വിശ്വസിക്കും. പിന്നെന്താ, അത് മുഖ്യമന്ത്രിയും പോലീസും നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ ചായ കുടിക്കാൻ പോയതല്ല, വേറൊരു പാർട്ടിക്കാരനെ കുറിച്ചാണെങ്കിൽ കുഴപ്പമില്ല, സി പി എമ്മിൻ്റെ മെമ്പർമാരെ കുറിച്ചാണ് സ്വന്തം പാർട്ടിയുടെ മുഖ്യമന്ത്രി പറയുന്നത്. ഒരു ചായ കുടിക്കാൻ പോയതുകൊണ്ടല്ല, മാവോയിസ്റ്റുകൾ മാത്രമല്ല അവർക്ക് മറ്റ് തീവ്രവാദ സംഘടനകളുമായിട്ട് ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. അത്തരം തീവ്രവാദ സംഘടനകൾ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അവരുടെ ഒരു നുഴഞ്ഞുകയറ്റമുണ്ട്. ബി ജെ പി ഒഴിച്ച് എല്ലാ പാർട്ടികളിലും. ഇത് ഇന്നത്തെ വന്ന വാർത്തയൊന്നുമല്ല, എം കെ മുനീർ നേരത്തെ തന്നെ പറഞ്ഞതാണ്. ബി ജെ പി മാത്രമാണ് ഭീകരവാദത്തിനെതിരായിട്ടുള്ള ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നത്. ബാക്കി എല്ലാവരും ഇവരെ കൂട്ടുപിടിച്ചാണല്ലോ കാര്യങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ മുസ്ലിം തീവ്രവാദ സംഘടനകൾ കേരളത്തിലുണ്ടെന്ന് പറയുമ്പോൾ മറ്റൊരു രാഷ്ട്രീയ വശത്തിലേക്ക് നോക്കിയാൽ, അതായത് കേരളത്തിൽ ബി ജെ പിയുടെ എപ്പോഴും ഒരു ബാലികേറാ മലയായി നിൽക്കുന്ന ന്യൂനപക്ഷ വോട്ടുകളാണ്. ആ വോട്ടുകൾ ബി ജെ പിക്ക് നേടിയെടുക്കാൻ വേണ്ടി എന്തെങ്കിലും തന്ത്രങ്ങളുണ്ടോ പ്രസിഡന്റിൻ്റെ മനസ്സിൽ? അല്ല, ഇത് തന്ത്രപരമായി മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും സമീപിക്കുക എന്നുള്ളതൊരു കോൺഗ്രസ് സി പി എം കൾച്ചറാണ്. ഞങ്ങളങ്ങനെ ഒരു തന്ത്രകുതന്ത്രങ്ങളിലൂടെ ആരെങ്കിലും വശത്താക്കാന്നുള്ള അത് അപ്പോഴും അവരാണ് ചെയ്യുന്നത്. വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള തന്ത്രങ്ങളാണ് കേരളത്തെ ഈ ഗതിയിൽ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. ഞങ്ങൾ ആ തന്ത്രങ്ങളൊന്നും പറ്റില്ല. ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ അല്ല, തന്ത്രങ്ങളെ ന്യൂനപക്ഷങ്ങളുമായിട്ട് ആശയവിനിമയം എന്നുള്ളതാണ് ഞങ്ങൾ. അല്ലാതെ ന്യൂനപക്ഷ പ്രീണനം ഇവർ ചെയ്യുന്നത് പോലുള്ള പതിവ് പരിപാടികൾ വെച്ചിട്ടല്ലോ. അതുപോലെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണെങ്കിലും ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ടിന് വേണ്ടിയാണ് കോൺഗ്രസും യു ഡി എഫും ഒരുപോലെ ശ്രമിച്ചത്. ഇപ്പം ശബരിമല പോലുള്ള വളരെ സജീവമായ വിഷയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും കോൺഗ്രസ്സിന് അത് വലിയ രീതിയിൽ ശബരിമല അവർക്ക് ഗുണം ചെയ്യുകയും പാർലമെൻറ്റിൽ അവർ വൻ വിജയം നേടുകയും ചെയ്തു. അന്നേരം ബി ജെ പി ഇപ്പം മഞ്ചേശ്വരം തന്നെ, താങ്കൾ തന്നെ മത്സരിച്ച മഞ്ചേശ്വരത്ത് താങ്കൾ ഏറെക്കുറെ വിജയത്തിൻ്റെ വക്ക് വരെ എത്തി. പക്ഷേ അവസാന നിമിഷം വരുമ്പോഴത്തേക്ക് ബി ജെ പി ജയിക്കുമോ എന്നുള്ളൊരു ആശങ്ക കൊണ്ട് മറ്റുള്ള ന്യൂനപക്ഷ സമുദായങ്ങളെല്ലാം മറിച്ച് വോട്ട് ചെയ്യും. ഈ ഒരു വൈതരണിയെ, അതൊരു വലിയ വൈതരണി തന്നെ. ഇതൊരു വർഗീയ രാഷ്ട്രീയമാണെന്ന്. ഇപ്പോൾ കെ ജി മാരാർ 91 തോറ്റത് പൗരത്വ നിയമം വന്നുകൊണ്ടല്ലോ, അയോധ്യയിലെ സംഭവം കൊണ്ടല്ലോ. 92 അയോധ്യ സംഭവം. അപ്പോൾ അന്ന് മുതലേ ഈ വർഗീയ രാഷ്ട്രീയമുണ്ട്, ഈ ഒരു സ്ട്രാറ്റജിക്കൽ വോട്ടിംഗ് ഉണ്ട്. ആ സ്ട്രാറ്റജിക്കൽ വോട്ടിംഗ് ഇടതും വലതും മുന്നണികളിൽ പ്രവർത്തിക്കുന്ന ഈ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകൾ എന്ത് ചെയ്യും? ആ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇത് ചെയ്യും. ഇത് ഞങ്ങൾ നേരത്തെ കാണുന്നതാണ്. അതുകൊണ്ട് കേരളം കൈകാര്യം ചെയ്യുന്ന ഒരു വർഗീയ രാഷ്ട്രീയമുണ്ട്. അത് ന്യൂനപക്ഷ കേന്ദ്രീകൃതമായിട്ടുള്ള ന്യൂനപക്ഷ വർഗീയതയുടെ ഒരു വലിയ അതിപ്രസരം നിലനിൽക്കുന്ന സ്റ്റേറ്റാണ് കേരളം. മെല്ലെ മെല്ലെ മറ്റുള്ളവർക്ക് അത് ഇപ്പോൾ തിരിച്ചറിവ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് CAA പ്രക്ഷോഭം അതിര് കടന്നുപോയി കേരളത്തിൽ. CAA എന്താ പറയുക, ഒരുതരം ആക്രാമികമായിട്ടുള്ള ഒരു രീതിയിലൊക്കെ അത് വന്നു. ആ പ്രകോപനത്തിൻ്റെ ഒരു അങ്ങേയറ്റത്തെ പിന്നെ സമരവും പ്രതിഷേധവുമാണ് കേരളത്തിൽ. ഒരു കാര്യമില്ല, കേരളത്തിൽ തീരെ ബാധിക്കാത്തൊരു കാര്യമാണിത്. പക്ഷേ ആ വിഷയത്തിൽ BJPയേക്കാൾ ശക്തമായി പ്രതികരിച്ചത് സംസ്ഥാന ഗവർണറല്ലേ? അല്ല, ഗവർണർ പറയുന്നതിന് നിങ്ങൾ വാർത്താ പ്രാധാന്യം നന്നായിട്ട് കൊടുക്കും. ഗവർണർ അതിൻ്റെ നിയമവശങ്ങളും ഭരണഘടനാ ബാധ്യതയും അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു. ഗവർണറെ രാഷ്ട്രീയമായി ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴാണ് വസ്തുതകളുമായിട്ട് അദ്ദേഹം രംഗത്ത് വന്നത്. അതിന് നല്ല ഗവർണറുടെ പദവി വിട്ട് അദ്ദേഹം ഗവർണറുടെ പദവി അദ്ദേഹം വിട്ടതല്ല. ഗവർണർക്ക് പാർലമെൻറ്റിൻ്റെ ഇരു സഭകളും പാസ്സാക്കി നിയമമായ ഒരു കാര്യത്തെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഡ്യൂട്ടിയുണ്ട്. ആ ഡ്യൂട്ടി അദ്ദേഹം നിർവഹിച്ചു. ഇപ്പോൾ അന്തരീക്ഷത്തിലുള്ള വിമർശനം ഇവരെല്ലാം തമ്മിൽ സെറ്റിൽ ചെയ്തു എന്നാണ്, ഗവർണറും സി പി എമ്മും തമ്മിൽ. സെറ്റിൽ ചെയ്യാൻ എന്താണ് ഇവിടെ എന്ത് ഇപ്പോൾ ഗവർണർ കേരളത്തിലൊന്നും പറയുന്നില്ല. അല്ല, അങ്ങനെയല്ല, അത് ചോദ്യങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഉത്തരങ്ങൾ ഉണ്ടാവുന്നത്. ഗവർണർ ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നല്ല. നിങ്ങൾ നിരന്തരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഗവർണർ ഉത്തരം പറയുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ ഗവർണറോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം ഉത്തരം പറയും. രാഷ്ട്രീയമായി ഗവർണറെ വിമർശിക്കുന്നത് പിന്നെ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് കാണേണ്ട കാര്യം, അദ്ദേഹത്തെ രാഷ്ട്രീയക്കാരനാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അദ്ദേഹം ഒരിക്കലും രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിലല്ല, അദ്ദേഹം ഭരണഘടനയുടെ സംരക്ഷണം എന്നുള്ള നിലയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഉത്തരം പറയേണ്ടി വരും.